1963 നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമയുടെ ടൈറ്റിൽ ക്രെഡിറ്റ്സിൽ പ്രേം നസീറിനൊപ്പം ഒരു പേര് കൂടി പ്രത്യക്ഷപ്പെട്ടു, മധു. തൻ്റെ സിനിമ കാണാൻ തിയേറ്ററിലിരുന്ന മാധവൻ നായർക്ക് പക്ഷേ ആ പേര് മനസ്സിലായില്ല. സിനിമയ്ക്ക് ശേഷം പരിഭവത്തോടെ നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായരെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ മാധവൻ നായരല്ല, മലയാളത്തിൻ്റെ മധുവാണെന്ന്. ആ മധുയാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് നവതി ആഘോഷത്തിൻ്റെ നിറവിലാണ്. 6 പതിറ്റാണ്ടായി സിനിമയുടെ വിവിധ മേഖലകളിൽ തലയെടുപ്പോടെ മധു നിലകൊള്ളുന്നു. മലയാള സിനിമ കറുപ്പിലും വെളുപ്പിലും പിന്നീട് ബഹുവർണങ്ങളിലും മാറിമറിഞ്ഞപ്പോഴെല്ലാം ക്ഷുഭിത യൗവനത്തിൻ്റെ പ്രതീകമായും പ്രണയാതുര നായകനായും പ്രതിനായകനായുമൊക്കെ ഈ മഹാനടൻ പകർന്നാട്ടം നടത്തി. അഭിനയത്തിൽ മാത്രമല്ല, സംവിധായകൻ, നിർമ്മാതാവ്, സ്റ്റുഡിയോ ഉടമ തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രേക്ഷക മനസ്സുകളിൽ അദ്ദേഹം ചിരപ്രതിഷ്ഠ നേടി. 400-നടുത്ത് കഥാപാത്രങ്ങളും 12 സിനിമകളും സംവിധാനം ചെയ്തും 14 സിനിമകൾ നിർമ്മിച്ചുമാണ് മധു മലയാള സിനിമയുടെ കാരണവരായി നിലനിൽക്കുന്നത്. വിദ്യാർത്ഥിയായിരിക്കെയാണ് അദ്ദേഹം നാടകരംഗത്ത് സജീവമാകുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടി 1957 മുതൽ 1959 വരെ ഹിന്ദി അധ്യാപകനായി ജോലി നോക്കുകയായിരുന്നു. ഒരിക്കൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പരസ്യം പത്രത്തിൽ കണ്ട അദ്ദേഹം അധ്യാപക ജോലി രാജിവെച്ച് ഡൽഹിക്ക് വണ്ടി കയറി. 1959 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി കൂടിയായിരുന്നു അദ്ദേഹം. അവിടെ പഠിക്കുന്ന കാലത്താണ് രാമു കാര്യാട്ടുമായി അടുപ്പത്തിലായത്. പഠനം പൂർത്തിയാക്കിയ ശേഷം നാടകരംഗത്ത് സജീവമാകാനായിരുന്നു ഉദ്ദേശം. പക്ഷേ നിയോഗം മറ്റൊന്നായിരുന്നു. രാമു കാര്യാട്ടിൻ്റെ മൂടുപടമായിരുന്നു ആദ്യം അഭിനയിച്ച ചിത്രമെങ്കിലും പുറത്തിറങ്ങിയത് എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകളായിരുന്നു. നിർമ്മാതാക്കൾ സത്യത്തിന് വേണ്ടി മാറ്റിവെച്ച വേഷമായിരുന്നു ഇത്. 1969 ഖ്വാജ അഹമ്മദ് അബ്ബാസ് ഒരുക്കിയ സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിലൂടെ ഹിന്ദിയിലും അദ്ദേഹം അഭിനയ മികവ് കാഴ്ചവെച്ചു. പ്രേം നസീറും സത്യനും നിറഞ്ഞു നിന്ന കാലത്ത് സ്വതസിദ്ധമായ അഭിനയ ശൈലിയുടെ സ്വന്തമായ ഇടം നേടിയെടുക്കാൻ മധുവിനായി. എന്റെ രാജകൊട്ടാരത്തിനും മതിലുകളില്ല, എന്റെ നാട്ടിൽ എനിക്ക് രാജാക്കളില്ല. ചെമ്മീനാണ് മധുവിന്റെ അഭിനയ ജീവിതത്തിലും വഴിത്തിരിവുണ്ടാക്കിയത്. കറുത്തമ്മയെ കുടിയിരുത്തിയ പ്രണയതരളമായ മനസ്സുമായി ജീവിച്ച പരീക്കുട്ടി മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് നടന്നു കയറിയത്. ഭാർഗവി നിലയം, അധ്യാപിക, മുറപ്പെണ്ണ്, ഓളവും തീരവും, അശ്വമേധം, തുലാഭാരം, ആഭിജാത്യം, സ്വയംവരം, ഉമ്മാച്ചു, തീക്കനൽ, യുദ്ധകാന്ഡം, നീതിപീഠം, ഇതാ ഇവിടെ വരെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മധു മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. ഇന്ന് നിന്നെ പറ്റി പല അപവാദങ്ങളും കേട്ടു. താടകയാണ്, രക്തരക്ഷസാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം നീ അതൊന്നുമല്ല, വിഷാദമോഹനമായ ഒരു മധുരതാവ്യമാണ്. കാലം മാറുന്നതിനൊപ്പം വേഷങ്ങളും മാറാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. സമാന്തര സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം സാന്നിധ്യമറിയിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല മധുവിന്റെ ജീവിതം. താരചാട തൊട്ടുതീണ്ടാത്ത സ്നേഹബന്ധങ്ങൾക്കുടമയായിരുന്നു അദ്ദേഹം. സംവിധായകൻ, നിർമ്മാതാവ്, സ്റ്റുഡിയോ ഉടമ, സ്കൂൾ ഉടമ, കർഷകൻ തുടങ്ങിയ റോളുകളിലും അദ്ദേഹം തിളങ്ങി. മലയാള സിനിമയെ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു നടന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഉമാ സ്റ്റുഡിയോ സ്ഥാപിച്ചത്. മറ്റു പല സിനിമാ നിർമ്മാതാക്കൾക്കും ഈ സ്റ്റുഡിയോ ഒരനുഗ്രഹമായി. 1970 പുറത്തിറങ്ങിയ പ്രിയ ആയിരുന്നു അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. സിന്ദൂരച്ചെപ്പ്, സതി, നീലക്കണ്ണുകൾ തുടങ്ങി 12 സിനിമകളാണ് സംവിധാനം ചെയ്തത്. സംവിധാനം ചെയ്ത പ്രിയ, സിന്ദൂരച്ചെപ്പ് എന്നിവ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും നേടി. 1980 സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരവും 1995 മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡും അദ്ദേഹം നേടി. 2004 സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം കരസ്ഥമാക്കിയ അദ്ദേഹത്തെ 2013 പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. അതെ, സിനിമയും ജീവിതവും ഇഴപിരിക്കാനാകാത്ത വിധം ഇഴുകിച്ചേർന്ന മലയാളത്തിൻ്റെ ചരിത്ര പുരുഷനാണ് മലയാളികളുടെ സ്വന്തം മധു.